ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് കണ്ടു തീർത്തതിന് ശേഷം നമുക്ക് ഒരുപാട് നായകന്മാരെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സീരീസിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഹീറോസിനെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം നെഡ് സ്റ്റാർക്കും പിന്നീട് റോബ് സ്റ്റാർക്കും, അതിനുശേഷം ജോൺ സ്നോയും ഡാനേഴ്സും എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഹീറോസ് ആയിട്ട് ഇടം പിടിച്ചിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നായകനായിരുന്നു റോബ് സ്റ്റാർക്ക് എന്ന് പറയുന്നത്. നെഡ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടർ മരിച്ചതിന് ശേഷം ഇനി ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിനെ ഈ ഒരു ക്യാരക്ടറായിരിക്കും മുൻപോട്ട് കൊണ്ടുപോവുക എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ റെഡ് വെഡ്ഡിംഗ് എന്ന ആ ഒരു എപ്പിസോഡിൽ ടോട്ടലി നമ്മളെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു റോബ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടർ മരിച്ചത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കഥ നമ്മൾ നോക്കുവാൻ പോകുന്നത്. റോബ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടറിന്റെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ചില ട്രെയ്റ്റ്സ്, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റോബ് സ്റ്റാർക്കിനെ പറ്റി ഇന്നത്തെ ഒരു വീഡിയോ കഥ നോക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോർഡ് എഡ്വാർഡ് സ്റ്റാർക്കിൻ്റെയും അതുപോലെ തന്നെ കാറ്റലിൻ ടള്ളിയുടെയും മൂത്ത മകനായിട്ടാണ് റോബ് സ്റ്റാർക്ക് ജനിക്കുന്നത്. റിവറണ്ണിലായിരുന്നു ഈ ഒരു ക്യാരക്ടർ ജനിച്ചത്. പിന്നീട് വളർന്നത് വിന്റർഫെല്ലിൽ വെച്ചുമായിരുന്നു. നമ്മുടെ റോബ് സ്റ്റാർക്ക് ജനിച്ച സമയത്ത് വെസ്ട്രോസിൽ വലിയൊരു യുദ്ധം, അല്ലെങ്കിൽ വലിയൊരു റിവോൾട്ട് നടന്നു പോവുകയായിരുന്നു. റോബർട്ട് റിബെല്യൺ എന്ന് പറയുന്ന ആ ഒരു വലിയ യുദ്ധം നടന്നു പോകുന്ന സമയത്താണ് റോബ് സ്റ്റാർക്ക് വെസ്ട്രോസിലേക്ക് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ റോബ് ജനിച്ച സമയത്ത് റോബിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കാറ്റലിൻ്റെ കൂടെയോ നെഡ് സ്റ്റാർക്ക് ഉണ്ടായിരുന്നില്ല. നെഡ് സ്റ്റാർക്ക് റോബർട്ട് ബരാത്തിനോടൊപ്പം യുദ്ധത്തിനായിട്ട് പോയിരിക്കുകയായിരുന്നു. കാറ്റലിൻ ടള്ളിയുമായിട്ടുള്ള കല്യാണത്തിൻ്റെ പിറ്റേന്ന് നെഡ് സ്റ്റാർക്ക് വിന്റർഫെല്ല് വിട്ടു പോയതാണ്. പിന്നീട് റോബ് സ്റ്റാർക്കൊക്കെ ഉണ്ടായതിന് ശേഷമാണ് നമ്മുടെ നെഡ് സ്റ്റാർക്ക് തിരിച്ച് വിന്റർഫെല്ലിലേക്ക് വരുന്നത്. നെഡ് സ്റ്റാർക്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റോബർട്ട് ബരാത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് തന്റെ മകൻ നെഡ് റോബ് എന്ന ആ ഒരു പേരിടുന്നത്. റോബർട്ട് ബരാത്തിന്റെ പേരിന്റെ ഒരു ഭാഗം തന്റെ മകന്റെ പേരിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പേരിടലൊക്കെ സഹായിക്കുമെന്നാണ് നെഡ് സ്റ്റാർക്ക് കരുതിയത്. അതുകൊണ്ട് തന്നെ റോബർട്ട് ബരാത്തിന് റോബ് സ്റ്റാർക്കിനോട് ഒരു വല്ലാത്ത സ്നേഹവും ഉണ്ടായിരുന്നു. റോബിന് രണ്ട് യങ്ങർ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ രണ്ട് യങ്ങർ ബ്രദേഴ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ഒരു ഹാഫ് ബ്രദറും കൂടെ ഉണ്ടായിരുന്നു, ജോൺ സ്നോ. ജോൺ സ്നോയെ ഒരു കംപ്ലീറ്റ് ഹാഫ് ബ്രദർ ആയിട്ട് കണക്കാക്കുവാൻ സാധിക്കത്തില്ല. ശരിക്കും ഒന്ന് നോക്കുവാണെങ്കിൽ റോബ് സ്റ്റാർക്കിന്റെ ഒരു കസിൻ ബ്രദർ ആയിട്ട് വരും ജോൺ സ്നോ. തന്റെ മറ്റുള്ള എല്ലാ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കഴിഞ്ഞും റോബ് സ്റ്റാർക്കിന് ഏറ്റവും അധികം ഇഷ്ടം ജോൺ സ്നോയെ ആയിരുന്നു. കാരണം അവർ വളർന്നതും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്തതും ഒക്കെ ഒരുമിച്ചായിരുന്നു. കാറ്റലിൻ സ്റ്റാർക്കിന് ജോൺ സ്നോയുടെ അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെ റോബ് സ്റ്റാർക്ക് തന്റെ ഒരു ട്രൂ ബ്രദർ ആയിട്ട് തന്നെയായിരുന്നു ജോൺ സ്നോയെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ റോബ് സ്റ്റാർക്കിന് തന്റെ അച്ഛന്റെ വാർഡ് ആയിട്ടുള്ള തിയോൺ ഗ്രേജോയോട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു. അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വർക്കൗട്ട് ആയിരുന്നു. തന്റെ എല്ലാ കാര്യങ്ങൾക്കും തിയോൺ ഗ്രേജോയെ കൂട്ടിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ കൂടെ കൂട്ടുവാൻ റോബ് സ്റ്റാർക്ക് പറഞ്ഞിരുന്നില്ല. വിന്റർഫെല്ലിന്റെ മാസ്റ്റർ ടാംസ് ആയിട്ടുള്ള റോഡ്രിക് കാസൽ ആയിരുന്നു റോബ് സ്റ്റാർക്കിന്റെ ട്രെയിനർ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ട്രെയിനിങ് ആയിരുന്നു റോബ് സ്റ്റാർക്കിന്റെ ചെറുപ്പം മുതൽക്കേ ലഭിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഫൈൻ വാരിയർ ആയിട്ട് മാറുവാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും റോബ് സ്റ്റാർക്കിന് ലഭിച്ചിരുന്നു. കൂടാതെ തന്റെ ട്രെയിനിങ്ങിനൊപ്പമായിട്ട് ജോൺ സ്നോയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോബിന് ഒരു വൃത്തിയായിട്ടുള്ള ഒപ്പോണന്റ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പല സമയത്തും ജോൺ സ്നോ ആയിട്ട് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ റോബ് സ്റ്റാർക്കിന് എന്താ പറയുക, ഒരു മികച്ച ട്രൂ വാരിയർ ആയിട്ട് മാറുവാൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് ആയിട്ട് മാറുവാൻ മാത്രമുള്ള എല്ലാ തരത്തിലുള്ള കഴിവും ലഭിച്ചിരുന്നു. റോബ് സ്റ്റാർക്കിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് നെഡ് സ്റ്റാർക്കിന്റെ പോലെ തന്നെയായിരുന്നു. എല്ലാവരെയും വളരെ നന്നായിട്ട് സ്നേഹിക്കുവാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും തന്റെ കൂടെയുള്ള വാരിയേഴ്സിന് നല്ലൊരു പ്രചോദനമായിട്ട് മാറുവാനും ഒക്കെ റോബ് സ്റ്റാർക്കിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെഡ് സ്റ്റാർക്കിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ എല്ലാ ആളുകളും റോബിന് പിന്നാലെ പോയത്. കാരണം അത്രമാത്രം പ്രചോദനമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു റോബ് സ്റ്റാർക്ക് എന്ന് പറയുന്നത്. തന്റെ എതിരാളികളെയോ അല്ലെങ്കിൽ തനിക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ക്യാപ്റ്റീവ്സിനെയോ ഒന്നും റോബ് സ്റ്റാർക്ക് ചുമ്മാ വധിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു റീസൺ കണ്ടെത്തി എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു റോബ് സ്റ്റാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നെഡ് സ്റ്റാർക്കിന്റെ അഡ്വാൻറ്റേജസ് മാത്രമല്ല പല ഡിസ്അഡ്വാൻറ്റേജസും നമ്മുടെ റോബ് സ്റ്റാർക്കിന്റെ പേഴ്സണാലിറ്റിയിൽ വന്നിരുന്നു. അതിലെടുത്ത് പറയേണ്ടതാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ വളരെ വീക്ക് ആയിരുന്നു റോബ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടർ. പല കാര്യങ്ങളും അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അത്ര പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കുവാൻ റോബ് സ്റ്റാർക്കിന് സാധിച്ചിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് റോബ് സ്റ്റാർക്ക് മരിച്ചു പോയതും. കാരണം റെഡ് വെഡ്ഡിംഗിൽ വെച്ച് ആ ഒരു പൊളിറ്റിക്സിനെ വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയ ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു റോബ് സ്റ്റാർക്ക് മരിച്ചത്. പല കാര്യങ്ങളിലും എന്താ പറയുക, പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേനും പല കാര്യങ്ങളിലും എടുത്തു ചാടുവാനും അതുപോലെ തന്നെ ഒരു വീണ്ടു വിചാരമില്ലാതെ ചിന്തിക്കുവാനും തന്റെ ഫ്രണ്ട്ഷിപ്പ് വെച്ചും അതുപോലെ തന്നെ തന്റെ സ്നേഹം വെച്ചും അങ്ങ് മതിമറന്ന് വിശ്വസിക്കുവാനും ഒക്കെ റോബ് സ്റ്റാർക്ക് ശ്രമിച്ചിരുന്നു, ജസ്റ്റ് ലൈക്ക് നെഡ് സ്റ്റാർക്ക്. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് റോബ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടർ മരിച്ചു പോയത്. സോ റോബ് സ്റ്റാർക്ക് എന്ന ക്യാരക്ടറിനെ പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലെയും മറ്റ് സീരീസിലെയും ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള കണ്ടന്റ്സ് വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യുവാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.